Namaskaram, Vidyasar online class like Avakan Savadam. The number Arang class in the second chapter average. Serashiri in the Varina part of the day, Korasifang, Korai, Kanakal, and Kaina class will say. Late, the number of the Badicha, Serashiri, and a contributing him in the Badichu, total him, in our journal, total number going to divide him by another average. Gitten the Age, Pagam, Yenam, the Serashiri in the Varina, when the number of Serashiri, Yenam, the questions on the Sarasiri and non the Indian Age and Dudian. Ele, again, Dudian equation number Paranu, Pina Yenang and Dudian the Engineer number Paranu. Ele, about one equation in the Bakir and Decution, Engineer and Raki, the Lagarin and the Gangelasi Paranu. Pina Gangelas number Chesir Kanakan, the teacher and the class students in the average in the teacher and the average Kudi, Angan Engel teacher and the Vice Setra and the Gana Chosen. Ele. അപ്പോൾ അവർ നമുക്ക് ആവറേജ് കുട്ടികളുടെ എണ്ണമൊക്കെ തന്നിട്ടുണ്ട് സോ നമ്മൾ ആകെ എടുത്ത് ടോട്ടൽ എടുത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യാനുള്ളത് ആ കണക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ആ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന അതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമ്മളൊന്ന് ചെയ്തു തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം ഒന്ന് നോക്കണം അത് നോക്കിയതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് എന്താ ഈ ക്ലാസ് ഒന്ന് കാണുക ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എട്ട് ടീച്ചേഴ്സ് ഉണ്ട് അതായത് എട്ട് അധ്യാപകർ ഉള്ള ഒരു സ്കൂളിൽ 35 വയസ്സുള്ള ഒരു ടീച്ചർ പോയി ഓക്കെ 35 ഓൾഡ് ടീച്ചർ ഗോൺ ആൻഡ് അനദർ ടീച്ചർ കം അല്ലേ 35 വയസ്സുള്ള ഒരു ടീച്ചർ പോയിട്ട് വേറൊരു ടീച്ചർ വന്നപ്പോൾ ആവറേജ് ഇത്ര കൂടി രണ്ട് കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ എട്ട് ടീച്ചേഴ്സുള്ള ഒരു സ്കൂളിൽ 35 വയസ്സുള്ള ഒരു ടീച്ചർ പോയിട്ട് വേറൊരു ടീച്ചർ വന്നപ്പോൾ ആവറേജ് എത്ര കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വന്ന ടീച്ചറിൻ്റെ പ്രായം എത്രയെന്നാണ് കണ്ടുപിടിക്കാനുള്ളത് ഈ ക്വസ്റ്റ്യനിൽ ഒരു കൊണസ്റ്റ് ഉണ്ട് ഇത്തിരി നമ്മൾ ജസ്റ്റ് ഒന്ന് തല വർക്ക് ചെയ്ത് ചെയ്യേണ്ടുന്ന ഒരു ക്വസ്റ്റ്യനാണിത് ഓക്കെ അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വന്ന ടീച്ചറിൻ്റെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രണ്ട് കാര്യം തരണം ആവറേജ് ടോട്ടൽ നമ്പർ അല്ലേ ആകെ എണ്ണം ശരാശരി ഈ മൂന്ന് പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കിട്ടിയാലേ നമുക്ക് മൂന്നാമത്തെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ നോക്ക് ഇവിടെ എണ്ണമുണ്ട് ടീച്ചറിൻ്റെ എണ്ണം ഉണ്ടല്ലേ ടീച്ചറിൻ്റെ എണ്ണം ഉണ്ട് ഇവിടെ പിന്നെ വേറെ ഒന്നുണ്ട് വേറെ ഉള്ളതുണ്ടോ ആവറേജ് തന്നിട്ടുണ്ടോ ഇല്ല ആവറേജ് തന്നിട്ടില്ല പിന്നെ ടോട്ടൽ തന്നിട്ടുണ്ടോ ടോട്ടലും ഒന്നും തന്നില്ല ആകെ എണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സാധനം 35 വയസ്സുള്ള ഒരു ടീച്ചർ പോയിട്ട് വേറെ ടീച്ചർ വന്നപ്പോൾ രണ്ട് ആവറേജിൽ രണ്ട് വയസ്സ് കൂടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പഴയ ആവറേജ് പോലും നമുക്കറിയത്തില്ല പഴയ ആവറേജ് കൂടെ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു അത് വെച്ചിട്ട് ടോട്ടലെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എന്ത് ഡിഫറൻസ് മൈനസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്താണ് കണ്ടുപിടിക്കാമായിരുന്നു അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്പം ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് കുറച്ച് ഒന്ന് സെൻസ് ഒരു കോമൺ സെൻസ് ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം ഒരു ലോജിക് ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അപ്പോൾ ഇവിടെ പ്യുവർ ലോജിക് ഉപയോഗിച്ചാണ് ഈ കണക്ക് ചെയ്യാനുള്ളത് വേറെ വഴികളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ നമുക്കൊന്ന് നോക്കാം എട്ട് ടീച്ചേഴ്സ് ആണല്ലോ ഉണ്ടായിരുന്നത് എട്ട് ടീച്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ആ എട്ട് ടീച്ചേഴ്സ് ആ എ ഈ എട്ട് ടീച്ചേഴ്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്നീ പറഞ്ഞ എട്ട് ടീച്ചേഴ്സിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ആ എട്ട് ടീച്ചേഴ്സ് എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ടീച്ചേഴ്സ് എട്ട് ടീച്ചേഴ്സാണ് ഇതിൽ ഒരു ടീച്ചർ പോയിട്ട് വേറൊരു ടീച്ചർ വന്നു ഈ എച്ച് എന്ന് പറയുന്ന ഈ ടീച്ചറാണ് പുതിയതായിട്ട് വന്ന ടീച്ചർ ഇവിടെ വേറെ ഏതോ ടീച്ചറായിരുന്നു ഓക്കെ ആ ടീച്ചർ പോയിട്ട് പകരമാണ് ഈ ടീച്ചർ വന്നത് ഈ ടീച്ചർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു ആവറേജ് രണ്ട് കൂടി 35 വയസ്സുള്ള ടീച്ചറാണ് പോയത് എന്നിട്ട് വേറെ ഏതൊരു ടീച്ചർ വന്നപ്പോൾ ആവറേജ് രണ്ട് കൂടി ആവറേജ് രണ്ട് കൂടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും എന്ത് മനസ്സിലാക്കണം ഈ വന്ന ടീച്ചറിന് എന്തുണ്ട് നല്ല പ്രായമുണ്ട് അല്ലേ പോയ ടീച്ചറിനേക്കാളും പ്രായം വന്ന ടീച്ചറിനുണ്ട് അതുകൊണ്ടാണ് ആവറേജ് രണ്ട് കൂടിയത് ആവറേജ് രണ്ട് കൂടിയെന്നല്ലേ പറഞ്ഞേക്കണം അപ്പോൾ ആവറേജ് രണ്ട് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആകെ എല്ലാം അവിടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് എട്ട് കൊണ്ട് ഹരിച്ചപ്പോഴത്തേക്ക് എത്ര കിട്ടിയോ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും രണ്ട് കൂടി എന്നാണ് ഈ പറഞ്ഞത് അപ്പോൾ രണ്ട് കൂടി ആവറേജിൽ ഇപ്പോൾ രണ്ട് സംഖ്യയോളം വ്യത്യാസം വരണമെങ്കിൽ ആ വന്ന ടീച്ചറിന് പഴയ ടീച്ചറിനേക്കാളും പ്രായം കൂടുതലുണ്ടായിരിക്കും എന്നുള്ള കാര്യം ക്ലിയറാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് വയസ്സ് രണ്ടാണ് ആവറേജ് കൂടി ഈ ആവറേജ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീച്ചറിൻ്റെ പ്രായത്തിലാണോ രണ്ട് കൂടുന്നത് അല്ല ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കൂട്ടം സംഖ്യകളെ എല്ലാത്തിനെയും കൂടി അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലുള്ള സാധനങ്ങളെ എല്ലാത്തിനെയും കൂടി ഡിനോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് ആവറേജ് എട്ട് ടീച്ചറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ടീച്ചർമാരുടെ ആവറേജ് 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എട്ട് ടീച്ചർമാർക്കും ബാധകമായിട്ടുള്ള സാധനമാണ് സംഖ്യയാണ് ഏത്
36 അല്ലേ ആ ടീച്ചർമാർക്ക് എല്ലാവർക്കും ആ 36 ൽ എന്തുണ്ട് പങ്കുണ്ട് ഒരു ആവറേജിൽ ആ കൂട്ടത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ എന്തുണ്ട് പങ്കുണ്ട് ആവറേജിൽ കൂടുതൽ ഉണ്ടാവുന്നതും കുറവുണ്ടാവുന്നതും ഓക്കെ ഇപ്പോൾ ഒരു ടീച്ചർ വരുമ്പോഴോ പോകുമ്പോഴാണ് ആവറേജിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് ഓക്കെ ഒരാൾ പോവുകയോ വരികയോ അവിടെ എന്തെങ്കിലും ഒരാളുടെ വ്യത്യാസം ആവറേജിൽ മൊത്തം ചേഞ്ച് ഉണ്ടാക്കും പക്ഷേ ആ ചേഞ്ച് ഉണ്ടാക്കുന്ന ആവറേജിൽ അതിലുള്ള എല്ലാ അംഗങ്ങൾക്കും എന്തുണ്ട് ഒരുപോലെ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ നോക്ക് ഇവിടെ ഒരു ടീച്ചർ പോയിട്ട് വേറൊരു ടീച്ചർ വന്നു അപ്പോഴത്തേക്ക് രണ്ട് ആവറേജ് രണ്ട് കൂടി അപ്പോൾ ഈ ടീച്ചറിനെ കാരണം മാത്രമാണ് ഈ ടീച്ചർ പോയിട്ട് പുതിയൊരു ടീച്ചർ വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആവറേജ് രണ്ട് കൂടിയത് പക്ഷേ ആവറേജ് കൂടിയാലും ശരി കുറഞ്ഞാലും ശരി ഈ എട്ട് പേർക്കും ഒരുപോലെ അതിൽ എന്തുണ്ട് പങ്കുണ്ട് അതായത് ഈ ടീച്ചർ പുതിയ ഒരു ടീച്ചർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ടീച്ചർക്കും എത്ര വർച്ച് ആ രണ്ട് വയസ്സ് വെച്ച് കൂട്ടി അങ്ങ് കൊടുത്തു എന്നാണ് അർത്ഥം ഇവരുടെ വയസ്സൊക്കെ രണ്ട് കൂടിയെന്നല്ല ആവറേജിന്റെ ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു ഓരോ ടീച്ചേഴ്സിനും രണ്ട് വെച്ച് കൂടി എന്നാണ് അതിന്റെ ലോജിക്ക് മനസ്സിലായ ഇവരുടെ ആവറേജ് ഇവിടെ 25 വയസ്സുള്ള ഒരു ടീച്ചർ ഇവര് വന്നപ്പോൾ പെട്ടെന്ന് 27 ആയെന്നല്ല പറഞ്ഞത് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കണക്കിനകത്ത് എന്ത് ചെയ്യും ഓരോ ടീച്ചേഴ്സിന്റെയും നമ്പറിന്റെ കൂടെ രണ്ട് വീതം എന്ത് ചെയ്യും ആഡ് ആവും എന്നാൽ മാത്രമേ ആവറേജ് മൊത്തത്തിൽ രണ്ട് ആഡ് ആവത്തുള്ളൂ മനസ്സിലായ ആവറേജ് ഒന്നുകൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഓരോ ടീച്ചർമാരുടെ ഏജിലും ഓരോ സംഖ്യ വെച്ച് വ്യത്യാസം ഉണ്ടായി ആ വ്യത്യാസം ഉണ്ടായാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ ആവറേജ് ആ ഒന്ന് കൂടത്തുള്ളൂ മനസ്സിലായ അപ്പോ 35 വയസ്സുള്ള ഒരു ടീച്ചർ പോയിട്ട് വേറൊരു ടീച്ചർ വന്നപ്പോൾ അവിടെ രണ്ട് ആവറേജ് രണ്ട് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഉള്ള എല്ലാ ടീച്ചർമാരുടെയും പ്രായത്തിൽ ഒരു രണ്ടിന്റെ വ്യത്യാസം യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല കാൽക്കുലേഷനിൽ നമ്മൾ കണക്ക് ആക്കുന്നതിൽ എന്ത് ചെയ്യും ഒരു രണ്ടിന്റെ ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ അപ്പോ ആ ഓരോ ടീച്ചർമാർക്കും രണ്ട് വെച്ച് എന്ത് ചെയ്യണം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ എത്ര ആഡ് എത്ര സംഖ്യ കൂടി 2+2+2+2+2+2 അല്ലേ 1 2 3 4 5 6 7 8 എട്ട് രണ്ട് ആ 16 കൂടി പുതിയ പുതിയ ഏജിൽ എന്ത് ചെയ്തു 16 കൂടി അല്ലേ ആ അതായത് വന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ 16 ഏജ് എക്സ്ട്രാ ആയിക്കൊണ്ടാണ് വന്നത് ഒരു 35 വയസ്സുള്ള ഒരു ടീച്ചർ പോയിട്ട് എന്ത് ചെയ്തു പുതിയൊരു ടീച്ചർ വന്നു പുതിയൊരു ടീച്ചർ വരുമ്പോൾ ആവറേജ് രണ്ട് കൂടണമെങ്കിൽ ആ ടീച്ചറിന് പുതിയതായിട്ട് വന്ന ടീച്ചറിന് പോയ ടീച്ചറിനേക്കാൾ എത്ര വയസ്സ് കൂടുതൽ വേണം 16 വയസ്സ് കൂടുതൽ വേണം അപ്പം 35 16 51 വയസ്സുള്ള ഒരു ടീച്ചറാണ് വന്നത് മനസ്സിലായ 35 വയസ്സുള്ള ഒരു ടീച്ചർ പോയിട്ട് വേറൊരു ടീച്ചർ വരുമ്പോൾ അവിടെ ആവറേജ് രണ്ട് കൂടണമെങ്കിൽ ആ വന്ന ടീച്ചറിന് പോയ ടീച്ചറിനേക്കാൾ 16 വയസ്സ് കൂടുതൽ വേണം 16 വയസ്സ് കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ ആവറേജ് രണ്ട് കൂടത്തുള്ളൂ ഓക്കെ അപ്പോൾ വന്ന ടീച്ചറിൻ്റെ പ്രായം എത്രയാണ് 35+16 = 51 ഓക്കെ ഇതിനെ കൂടുതൽ പറഞ്ഞ് പൊലിപ്പിച്ച് ഞാൻ ചളവാക്കുന്നില്ല ജസ്റ്റ് ഇതൊന്ന് കണ്ടതിന് ശേഷം ഇതൊന്ന് എന്ത് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്തു നോക്കുക ജസ്റ്റ് ഇതൊരു ലോജിക്കാണ് അല്ലേ ഇങ്ങനെ സംഭവിക്കും അല്ലാതെ വേറെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കണക്കുകളൊന്നുമില്ല ഇത് ജസ്റ്റ് ആ എന്ത് ആ എവിടെയാണ് ആ രണ്ട് കൂടുന്നത് ഒരു ടീച്ചറിന് മാത്രമായിട്ട് അങ്ങനെ കൂട്ടിക്കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാ ടീച്ചർമാരിലും ഒരുപോലെ എന്ത് ചെയ്യും ആ ആവറേജിൽ വ്യത്യാസം ഉണ്ടാവും ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആവറേജ് റെയിൻ ഇൻ 2014 2014 ശരാശരി മഴ ഒരു പ്രദേശത്ത് സംഭവിച്ച ശരാശരി മഴ തന്നിട്ടുണ്ട് 23 സെന്റിമീറ്റർ ആണ് 2014 പെയ്ത ശരാശരി മഴ ആവറേജ് റെയിൻ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം എത്ര സെന്റിമീറ്റർ മഴ പെയ്തു 150 സെന്റിമീറ്റർ മഴ പെയ്തു അത് ആകെയാണ് ടോട്ടലാണ് തന്നിട്ടുള്ളത് അല്ലേ ഈ തന്നിട്ടുള്ള എന്താണ് ടോട്ടലാണ് ആകെയാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം 150 സെന്റിമീറ്റർ മഴ ആകെ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആവറേജ് റെയിൻ ഓഫ് ദാറ്റ് 3 മന്ത്സ് ആ 3 മാസത്തെ ശരാശരി മഴ കാണുക സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് ഇവിടെ 150 ടോട്ടൽ 150 തന്നിട്ടുണ്ട് പിന്നെന്തും തന്നിട്ടുണ്ട് നമ്പർ വേണ്ടേ ആവറേജ് ആണ് കണ്ടുപിടിക്കാനുള്ളത് സോ ടോട്ടൽ നമ്പർ ആ ശരാശരിയാണ് കണ്ടുപിടിക്കാനുള്ളത് ആകെയും എണ്ണവും വേണം അല്ലേ ആകെ എണ്ണം വേണം ആകെ നമുക്കറിയാം 3 മാസത്തെ ആകെ മഴ 150 സെന്റിമീറ്റർ ഇനി എണ്ണം വേണ്ടേ നമ്പർ വേണ്ടേ എത്ര മാസത്തെയാണ് 3 മാസം സോ എണ്ണം 3 നമ്പർ 3 ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആകെ ഭാഗം ആ എണ്ണം ആകെ ഭാഗം എണ്ണ ടോട്ടൽ ബൈ നമ്പർ ഈസ് ഈക്വൽ ടു 150 ഭാഗം 3 = 5 3 15 50 സെന്റിമീറ്റർ ആണ് ശരാശരി ഈ 3 മാസത്തെ മാത്രം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശരാശരി
മഴയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അത്ര 50 സെന്റിമീറ്റർ. ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആകെയും എണ്ണവും വേണം. 3 മാസത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ 23 ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 23 ആ വർഷത്തെ മൊത്തത്തെ ശരാശരി മഴയാണ്, ആവറേജ്, ആ ഇയർ ഫുള്ളുള്ള ആവറേജ് റെയിനാണ്. ഈ 3 മാസത്തെ ടോട്ടൽ റെയിൻ തന്നിട്ടുണ്ട്, ആ 3 മാസത്തെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ 150 ആണ്, നമ്പർ എത്ര, 3 മാസം ആയതുകൊണ്ട് 3 150 ഭാഗം 3 = 50 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ടോട്ടൽ റെയിൻ ഇൻ 2014 കണ്ടുപിടിക്കണം. 2014 ആകെ പെയ്ത മഴ എത്ര, 2014 ആകെ പെയ്ത മഴ എത്ര എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 2014 ആകെ കിട്ടിയ മഴ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ആകെയാണ് കണ്ടുപിടിക്കുക. അപ്പൊ ശരാശരിയും വേണം എണ്ണവും വേണം. ശരാശരി ആവറേജ് ഉണ്ടോ, ആവറേജ് ഉണ്ട്, ആവറേജ് ആണ് ആദ്യം തന്നിട്ടുള്ളത് അല്ലേ. 2014 ആ ആവറേജ് മഴ അല്ലെ, ശരാശരി മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 സെന്റിമീറ്റർ ആണെന്ന് ആ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ആവറേജ് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ ആവറേജും എണ്ണവും വേണല്ലോ. എണ്ണം ഉണ്ടോ, എണ്ണം, നമ്പർ, എണ്ണം ഉണ്ടോ, എണ്ണം ഉണ്ട്. എണ്ണം എവിടെ കിടപ്പുണ്ട്, ഒന്നാണോ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒന്നാണോ, അല്ല. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്ര മാസങ്ങളുണ്ടെന്നാണ്. ഒരു മാസത്തെ ശരാശരി, ഓരോ മാസത്തെയും ശരാശരിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോ 2000 ഇവിടെ നോക്ക്, ഇവിടെ 3 മാസത്തെ ശരാശരി നമ്മൾ കണ്ടുപിടിച്ചില്ലേ, 3 കൊണ്ട് ഹരിച്ചു. 3 മാസത്തെ ശരാശരി കണ്ടുപിടിക്കാൻ 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഒരു വർഷത്തെ ആകുമ്പോഴത്തേക്ക് എത്ര മാസം വരും, 12 മാസം. 12 മാസത്തെ ശരാശരി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, 12 കൊണ്ട് ആ ഡിവൈഡ്സ് ഇൻഡു ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്യല്ല, ഇൻഡു ചെയ്യണം അല്ലേ. അപ്പോൾ നമ്പർ എത്രയെന്ന് കിട്ടി, 12 മന്ത് അല്ലേ, 12 മാസമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആവറേജ് നമ്പറും കിട്ടി, ടോട്ടൽ കണ്ടുപിടിച്ചു. ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ആവറേജിന് നമ്പർ കൊണ്ട് ഇൻഡു ചെയ്യണം അല്ലേ. അപ്പോൾ ടോട്ടൽ ഈസ് ഈക്വൾ ടു 23 × 12 എന്ന് കിട്ടും. 23 × 12 എത്ര കിട്ടും, 3 2 6, 2 2 4, 1 3 3, 4 3 7, 276 സെന്റിമീറ്റർ ആണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 276 സെന്റിമീറ്റർ ആണ് ആ വർഷത്തെ ആകെ മഴ. 3 2 6, 2 2 4, 1 3 3, 4 3 7, 1 2 2, 276 സെന്റിമീറ്റർ ടോട്ടൽ ആവറേജ് തന്നിട്ടുണ്ട്. നമ്പർ, എണ്ണം, എണ്ണം എന്ന് പറഞ്ഞാൽ 12 മാസമാണ് നമുക്കറിയാം. ഒരു വർഷത്തിൽ 12 മാസം അല്ലേ ഉള്ളൂ. അപ്പോൾ ആ വർഷത്തെ ടോട്ടൽ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 × 12, 276 എന്ന് കിട്ടും. ആവറേജ് റെയിൻ ഓഫ് അതർ 9 മന്ത്സ്. അപ്പോൾ 3 മാസത്തെ ആവറേജ് നമുക്ക് കിട്ടി അല്ലേ, 3 മാസത്തെ ആവറേജ് നമുക്ക് കിട്ടി. ഇനി അമൗണ്ട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് റെയിൻ ഓഫ് അതർ 9 മന്ത്സ്, ബാക്കിയുള്ള 9 മാസത്തെ ആവറേജ് ശരാശരി എത്രയെന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള 3 മാസത്തെ ശരാശരി മഴ എത്രയായിരുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് വേണം, ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെ വേണം, ടോട്ടലും വേണം, ആകെയും വേണം, എണ്ണവും വേണം, നമ്പരും വേണം. നമ്പർ, എണ്ണം നമ്മളതിലുണ്ട്, എത്ര, 9 മാസത്തേന് കണ്ടുപിടിക്കാനുള്ള. സോ നമ്പർ, എണ്ണം 9 ആണ് അല്ലേ. ഇനി ടോട്ടൽ വേണ്ടേ, ടോട്ടൽ വേണം. ടോട്ടൽ എവിടെ നിന്ന് കിട്ടും, 9 മാസത്തെ മാത്രം മഴ നമുക്ക് മതി. ഇതെന്താണ്, ഇത് 1 വർഷത്തെ മഴയാണ്, ഇത് വേണം, വേണ്ട. നമുക്ക് 9 മാസം മഴയും 9 എന്ന എണ്ണമാണോ വേണ്ടത്. ഇത് 1 വർഷത്തെ, 12 മാസത്തെ മഴയാണ് ഇത്, 276. ഇനി ഇതാണോ, അതല്ല, ഇതെന്താണ്, 150 എന്തിനാണ്, 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ 3 മാസത്തെ മഴയാണ്. ഇത് 12 മാസത്തെ മഴ, ഇത് 3 മാസത്തെ മാത്രം മഴ. ബാക്കിയുള്ള 9 മാസത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ദൈവമല്ല ഡിഫറൻസ് അല്ലേ, വ്യത്യാസമല്ലേ. 1 വർഷം മൊത്തവും പെയ്ത മഴ ഇത് 276. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം പെയ്തത് 150. സോ ആ മാസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മാസത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതല്ലേ, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതാണ്. അതായത് 276 - 150 എന്ന് കിട്ടും. അതായത് 6 2 1, 126 അല്ലേ, 126 സെന്റിമീറ്റർ ആണ് ടോട്ടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 126. അപ്പോൾ ഇതിൻ്റെ ആവറേജിന് കണ്ടുപിടിച്ചൂടെ, ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ആകെ ഭാഗം എണ്ണം, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. 126 ഭാഗം 9 എന്ന് കിട്ടും. 126 ഭാഗം 9 എത്ര, 1 9 9, 36, 4 9 36, 14 സെന്റിമീറ്റർ ആണ് ബാക്കിയുള്ള 9 മാസത്തെ ശരാശരി മഴ എന്ന് പറയുന്നത്. മനസ്സിലായ, ഇവിടെ നമുക്ക് 1 വർഷത്തെ ആവറേജ് റെയിൻ അല്ലേ, ശരാശരി മഴ തന്നിട്ടുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ ആകെ മഴ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടുണ്ട് ബാക്കി കണ്ടുപിടിക്കുക. ആദ്യം നമുക്ക് ആ 3 മാസത്തെ ശരാശരി മഴ കണ്ടുപിടിക്കണം. 150 ആകെ 3 മാസം, 150 ഭാഗം 3 ചെയ്യുമ്പോഴത്തേക്ക് 50 സെന്റിമീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2014 ടോട്ടൽ റെയിൻ കണ്ടുപിടിക്കണം. കാര്യം 2014 ആവറേജ് ആണ് തന്നിട്ടുള്ളത്, അതിൽ നിന്ന് ആകെ എത്ര മഴയാണ് ആ വർഷം പെയ്തതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് 23 ആണ് തന്നിട്ടുണ്ട്. നമ്പർ, എണ്ണം അല്ലേ, എണ്ണം എത്രയാണ്, മാസങ്ങളുടെ കണക്കാണ്, 12 മാസമാണ് 1 വർഷം. സോ നമ്പർ എത്രയാണ്, 12 ആണ്. 23 നെ 12 ആവറേജിന് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും,
ടോട്ടല് കിട്ടും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇനി ആ ബാക്കിയുള്ള 9 മാസത്തെ എന്ത് കണ്ടുപിടിക്കണം? ബാക്കിയുള്ള 9 മാസത്തെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ എണ്ണവും ആകെയും വേണം, ടോട്ടൽ നമ്പരും വേണം. നമ്പർ 9 ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 12 മാസത്തത് 276, 3 മാസത്തെ മാത്രം 150. സോ ബാക്കിയുള്ള 50 മാസത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 276 - 150 = 126 ആണ് 9 മാസത്തെ ആകെ മഴ. ആകെ കിട്ടിക്കഴിഞ്ഞു. എണ്ണം 9 ആണെന്നറിയാം. 126 9 കൊണ്ട് ഹരിക്കുമ്പോൾ 14 cm എന്ന് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? ആ 9 മാസത്തെ ശരാശരി മഴ എന്ന് പറയുന്നത്. ഇനി നമ്മൾ 6-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 6-ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരാളുടെ ചെലവുകളാണല്ലേ, കോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്, ചെലവ്. ഓക്കെ, അയാൾക്ക് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള അയാളുടെ ആകെ ശരാശരി ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആണ് ശരാശരി ചെലവ്. ഓക്കെ, ശരാശരി ചെലവ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. ഓക്കെ, വെള്ളിയാഴ്ച കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി എത്രയായി? 430 ആയി. എന്നാൽ വെള്ളിയാഴ്ചയുടേത് എത്ര? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേ കണക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട് അല്ലേ, ആവറേജ് തന്നിട്ടുണ്ട്. എണ്ണം തന്നിട്ടുണ്ട്. എണ്ണം എന്തരാണ് സൺഡേ ടു തേഴ്സ്ഡേ എന്നല്ലേ പറഞ്ഞേക്കണം. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിലെ ആകെ ചെലവ്. അപ്പം ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ എത്ര ദിവസമുണ്ട്? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, 5 ഉണ്ട് അല്ലേ. അപ്പോൾ 5 ദിവസത്തെ ശരാശരിയാണ് 400. അങ്ങനെയെങ്കിൽ അപ്പോൾ എണ്ണം തന്നിട്ടുണ്ട്, ആകെയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ കണ്ടുപിടിക്കാൻ എന്താണ്? ആകെയാണ് കണ്ടുപിടിക്കുക. സോറി, എണ്ണം തന്നിട്ടുണ്ട്, ശരാശരി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആകെ കണ്ടുപിടിച്ചാണ് നമ്മൾ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഈ മോഡലിൽ ചെയ്തതാണ്. അപ്പോൾ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ആകെ ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ. സൺഡേ ടു തേഴ്സ്ഡേ, ഓക്കെ, ഞായർ മുതൽ വ്യാഴം വരെയുള്ള ആകെ ടോട്ടൽ, ആകെ ചെലവ്. ഓക്കെ, ഞായർ മുതൽ വ്യാഴം വരെയുള്ള ആകെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് ഇൻഡു എണ്ണം. എണ്ണം എത്ര? 5 അല്ലേ. 5, 4, 20, 2, 0. 2000 രൂപയാണ് ഞായർ മുതൽ വ്യാഴം വരെയുള്ള ആകെ. 2000 രൂപ ആകെ ചെലവ്, 2000 രൂപയാണ്. ഈ 2000-ത്തിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ശരാശരി 400 കിട്ടുന്നത്. ഓക്കെ, ഇനി വെള്ളിയാഴ്ച കൂടി ഉൾപ്പെടുത്തിയപ്പോഴത്തേക്ക് ആവറേജ് എത്രയായി? 430. അപ്പൊ വെള്ളിയാഴ്ച കൂടെ വരട്ടെ. അപ്പൊ ഞായർ മുതൽ തേഴ്സ്ഡേ അല്ല, ഫ്രൈഡേ വരെ ആകും അല്ലേ. ഫ്രൈഡേ വരെയുള്ള ടോട്ടൽ കണ്ടുപിടിച്ച് നോക്കണം. അപ്പൊ എത്ര ആവും? 400 ആണോ ഗുണിക്കാനുള്ളത്? അല്ല, 430 ആയി കഴിഞ്ഞു. 430-നെ എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ടല്ല, വെള്ളിയാഴ്ച കൂടെ വന്നപ്പോൾ 6 ആവും അല്ലേ. അപ്പൊ 6 കൊണ്ട് ഗുണിക്കണം. 6 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 6, 3, 18, ശിഷ്ടം 1, 6, 4, 24, 24, 1, 25, 2580 എന്ന് കിട്ടും അല്ലേ. 2580 എന്ന് കിട്ടും അല്ലേ, കിട്ടും. ഇനി 2580 ആണ് ആകെ. അപ്പോൾ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ആകെ 400 × 5 = 2000. ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആകുമ്പോഴത്തേക്ക് 430 × 6 = 2580. അങ്ങനെയെങ്കിൽ എന്താണ് വെള്ളിയാഴ്ചത്തെ മാത്രം ചിലവ്? വെള്ളിയാഴ്ചത്തെ മാത്രം ചിലവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതല്ലേ. വ്യാഴാഴ്ച വരെ മാത്രം 2000 രൂപയുള്ളൂ, വെള്ളിയാഴ്ചയും കൂടെ ആയപ്പോഴത്തേക്ക് 2580 ആയി. സോ വെള്ളിയാഴ്ചത്തെ ചിലവ് എന്ന് പറഞ്ഞാൽ 2580-ൽ നിന്ന് 2000 കുറച്ച് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 2580 - 2000 = 580 രൂപയാണ് വെള്ളിയാഴ്ചത്തെ ചിലവ്. വ്യാഴം വരെ 2580 രൂപയായിരുന്നു, സോറി, വ്യാഴം വരെ 2000 രൂപയായിരുന്നു, വെള്ളിയാഴ്ചയും കൂടെ ആയപ്പോഴത്തേക്ക് ചിലവ് 2580 രൂപയായി. സോ 580 കൂടിയല്ലേ, അതാണ് വെള്ളിയാഴ്ചത്തെ ചിലവ്. അടുത്തത്, ഇൻക്ലൂഡിങ് സാറ്റർഡേ ആവറേജ് ബിക്കം 390. ഇനി ശനിയാഴ്ചയും കൂടെ ഉൾപ്പെടുത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യൂ? ശനിയാഴ്ചയും കൂടെ ഉൾപ്പെടുത്തിയപ്പോഴത്തേക്ക് ആവറേജ് 290 ആയി. ശനിയാഴ്ചയും കൂടെ ഉൾപ്പെടുത്തിയപ്പോഴത്തെ ആവറേജ് 290 ആയി. അങ്ങനെയെങ്കിൽ ശനിയാഴ്ചത്തെ ആവറേജ് എത്രയെന്നാണ്, സോറി, ശനിയാഴ്ചത്തെ ചിലവ് എത്ര എന്നാണ് ചോദിച്ചു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ശനിയാഴ്ചയും കൂടെ ആഡ് ചെയ്യണം അല്ലേ. ശനിയാഴ്ച, അപ്പോൾ ശനിയാഴ്ച, സൺഡേ ടു സാറ്റർഡേ വരെയുള്ള ടോട്ടൽ കണ്ടുപിടിച്ച് നോക്കണം. സൺഡേ ടു സാറ്റർഡേ വരെ ടോട്ടൽ കണ്ടുപിടിച്ച് നോക്കുമ്പോഴത്തേക്ക് 290 × ശരാശരി എന്ന് പറഞ്ഞാൽ 290 × എണ്ണം എത്രയായി? ശനിയാഴ്ച കൊണ്ട് വരുമ്പോൾ 7 ആയില്ലേ, 7 ദിവസത്തെ ആകെ കണ്ടുപിടിക്കണം. ആകെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 9 × 7 = 63, ശിഷ്ടം 6, 7 × 3 = 21, 21 × 6 = 27, 2730 എന്ന് കിട്ടും അല്ലേ. 9 × 7 = 63, ശിഷ്ടം 6, 7 × 3 = 21, 27, 2730 രൂപയാണ്
സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള ചിലവ്, സൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ചിലവ് എത്രയാണ്? 2580 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. സൺഡേ മുതൽ ഫ്രൈഡേ വരെ 2580 ചിലവുള്ളൂ, പക്ഷെ സൺഡേ മുതൽ സാറ്റർഡേ വരെ ആകുമ്പോൾ 2730 ഉണ്ട്. സോ ആ സാറ്റർഡത്തെ ചിലവ് എത്രയാണ്? 2730 മൈനസ് 2580 ആയിരിക്കും അല്ലേ. അല്ലേ അതായത് 0 0 0 13 ഇട്ട് പോയി കഴിഞ്ഞാൽ ആ 5 എന്ന് കിട്ടും. ഇവിടെ 6 5 150 രൂപ, 150 രൂപയാണ് ശനിയാഴ്ചത്തെ മാത്രമേ ഉള്ള ചിലവ്. ശനിയാഴ്ച മാത്രം ഉള്ള ചിലവ് 150 രൂപ. വെള്ളിയാഴ്ച മാത്രം 2580, വെള്ളിയാഴ്ച വരെ മാത്രം 2580 രൂപയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ശനിയാഴ്ചയും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 2730 കിട്ടി. സോ ഒരു 150 രൂപ കൂടിയല്ലേ, ആ 150 രൂപയാണ് ശനിയാഴ്ചത്തെ ചിലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കണക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ ഈ മൂന്ന് കണക്കുകൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ വരും, ഇതിൽ ഡൗട്ട് വരും, ഇതിലൊക്കെ ഇത് മൂന്ന് ഇത്തിരി കോംപ്ലിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ ചെയ്യുന്ന രീതിയിലല്ല, വേറൊരു തലത്തിൽ ചിന്തിക്കുന്ന ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ബാക്കി രണ്ട് ഇത്തിരി കോംപ്ലിക്കേഷൻ ഉള്ള മറ്റ് കുറച്ച് ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള കണക്കുകളാണ്. സോ വീട്ടിലിരുന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരും, ഡൗട്ട് വരണം, ഡൗട്ട് എല്ലാം എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രൂപ്പുകളിൽ ചോദിക്കുക. ചോദിച്ചിട്ട് സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് പോവുക. അടുത്ത ഇനി മാത്സിൻ്റെ ഈ ആവറേജിൻ്റെ അടുത്ത ക്ലാസ്സിന് തൊട്ട് മുമ്പായിട്ട് ഇതുവരെയുള്ളതെല്ലാം പഠിച്ച് നന്നായിട്ട് വയ്ക്കുക, എന്നിട്ട് മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.